ഡിപ്രഷൻസ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നേരിട്ട അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയാണ് ഡിപ്രഷൻസ് അഥവാ വിഷാദം. ചിലർക്ക് അത് കുഞ്ഞു ഡിപ്രഷൻ ആവാം, എന്നാൽ മറ്റു ചിലർക്ക് അത് അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന വേദനകളാവാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അതിൽ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്താൽ നമ്മൾക്ക് എത്രമാത്രം മുറിവേൽക്കും. അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച് എഴുതിയ ഒരു എക്സാം നമ്മൾ ഫെയിലായി പോയാൽ അതും നമ്മളെ വലിയൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കും. ഡിപ്രഷൻ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ച് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യമാണ്. അതിനോർത്ത് നമ്മുടെ ജീവിതം പാഴാക്കാൻ ഒരിക്കലും നമ്മൾ പാടില്ല. സോ ഗൈസ്, ജസ്റ്റ് ഓവർകം ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് വേദ സ്റ്റേ ഫോർ യു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് ഡിപ്രഷനെ മറികടക്കാം എന്നതിനെ പറ്റിയുള്ള 3 ടിപ്സ് ആണ്. അപ്പോൾ വൈകിട്ടിലേ നമുക്ക് നേരെ ടിപ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ടിപ്പാണ് ജസ്റ്റ് അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സ്വയം അംഗീകരിക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിപ്രഷന് അഡിക്റ്റ് ആവാൻ കാരണം, ആ തെറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്വയം അംഗീകരിക്കുക. ചിലപ്പോൾ തെറ്റ് നിങ്ങളുടെ ഭാഗത്താവണമെന്നില്ല, എന്നാലും നിങ്ങൾക്കുണ്ടായ ഡിപ്രഷൻ, നിങ്ങൾക്കുണ്ടായ സംഭവത്തെ നിങ്ങൾ സ്വയം അംഗീകരിക്കുക. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ടിപ്പ്, ജസ്റ്റ് അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. രണ്ടാമത്തെ ടിപ്പാണ് ജസ്റ്റ് ഷെയർ യുവർ ഇമോഷൻ സംവൺ എൽസ്. നിങ്ങളുടെ സങ്കടത്തെയും എന്തു തന്നെയായാലും നിങ്ങളുടെ ആ ഇമോഷനെ നിങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ പേരൻസ് ആവാം, ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ കസിൻസോ ആര് വേണമെങ്കിലാവാം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കരച്ചിലൊക്കെ വരാം, എന്നാലും നിങ്ങളുടെ മനസ്സിനുള്ളിലെ വലിയൊരു ഭാരമാണ് അവിടെ ഇറങ്ങി കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ ടിപ്പാണ് ജസ്റ്റ് ഷെയർ യുവർ ഇമോഷൻ സംവൺ എൽസ്. മൂന്നാമത്തെ ടിപ്പാണ് ഫോക്കസ് യുവർ ഫ്യൂച്ചർ. ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ കളയാം, പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മുടെ ജീവിതം നമുക്കറിയാം ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. ഇതൊക്കെ ഇതുവരെ നടന്നൊക്കെ നമ്മൾ ഒക്കെ വന്നിട്ട് ഇനി നടക്കാൻ പോകുന്ന നിങ്ങളുടെ ജീവിതത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ എങ്ങനെയായി തീരണമെന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? അതോ ഇതുപോലെ തന്നെ നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ട് ഒന്നുമില്ലാതായി ആൾക്കാരുടെ മുന്നിലൊക്കെ നാണം കെട്ടി ജീവിക്കണം? അതോ ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ തന്നെ അഭിമാനിക്കുന്ന, നാട്ടുകാർക്ക് അഭിമാനമാവുന്ന, വീട്ടുകാർക്ക് അഭിമാനമാവുന്ന ഒരാളായി തീരുന്നു? ജസ്റ്റ് തിങ്ക് യുവർ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് ജസ്റ്റ് തിങ്ക് യുവർ ഫ്യൂച്ചർ. ഗൈസ്, നമ്മളിന്ന് 3 ടിപ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ ടിപ്പാണ് അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്, നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സ്വയം അംഗീകരിക്കുക. രണ്ടാമത്തെ ടിപ്പാണ് ഷെയർ യുവർ ഇമോഷൻ സംവൺ എൽസ്, നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ ഭാരം, മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക. ഇനി മൂന്നാമത്തെ ടിപ്പാണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ടിപ്പ്, എന്താണ് വാട്ട് ദി നെക്സ്റ്റ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഫോക്കസ് യുവർ ഫ്യൂച്ചർ, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ, ഇനി എന്താണ്, നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ഡിപ്രഷനെ നമുക്ക് ഫുള്ളായി 100% ആയി നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് സാധാരണ ബ്യൂട്ടി വ്ലോഗ് ഇടാറുണ്ട്, പിന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് അങ്ങനെ കുറേ വ്ലോഗൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മോട്ടിവേഷൻ വ്ലോഗായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യുക. കുറേ നാളായി എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഡിപ്രഷന് വേണ്ടിയിട്ട് ഓവർകം ചെയ്യാതെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണെന്ന് ചെയ്തത്. ഞാൻ പിന്നെ ഒരു വീഡിയോ കണ്ടു, അത് കുറേ സ്റ്റാറ്റസ് ഇട്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ട് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായിപ്പോൾ അതിൻ്റെ കുറച്ച് പോയിൻ്റ് കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോ വരേക്കും ബൈ.